കണ്ടില്ല എന്ത് പുഷ്പം പോലുള്ള ആ വണ്ടി കയറി പോണ മഴ മൂലക്കണ്ടല്ലേ ആൾക്കാരെ കിടന്ന്. ഞാനിപ്പോ നിൽക്കുന്ന വാഗമണ്ണിലെ കുരിശുപള്ളിയാണ്. ഈ കുരിശുപള്ളിയിലെ വിശേഷം നമുക്ക് ഇവിടെ തന്നെ പോയി കാണാം. എന്തായാലും സെക്കൻഡ് ടൈം വാഗമണ്ണിൽ വരുന്നതുകൊണ്ട് വളരെ സന്തോഷം കാരണം ഒട്ടും പ്രതീക്ഷിക്കുന്ന വാഗമണ്ണിൽ എത്തിയത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓഫ് റോഡാണ്, അതിന്റെ ടോപ്പിലായിട്ട് ഒരു ജീപ്പ് കയറി നമുക്ക് ആ ജീപ്പിന്റെ വിഷയം ടോപ്പിൽ തന്നെ കാണാൻ പറ്റും. നിങ്ങൾ ഈ കണ്ടല്ലോ ഈ വഴിയാണ് ആ ജീപ്പ് ഓടിച്ച് കയറുക. അപ്പൊ എന്തുമാത്രം ഡേഞ്ചറായ വഴിയാണ് ആ ജീപ്പ് വന്നത് നമ്മൾ നോക്കിക്കോണം. കാര്യം ഇത്രയും ദുർഘടം പിടിച്ച ആ വഴിയാണ് ആ ജീപ്പ് വന്നത്. എന്തായാലും ആ ജീപ്പ് ഓടിച്ച് ചേട്ടനെ സമ്മതിക്കണം. ഇത്രയും റിസ്ക് പിടിച്ച സ്ഥലത്ത് കൂടെ ആ ജീപ്പ് ഓടിച്ചുകൊണ്ട് മുകളിക്കൊണ്ട് കയറിയില്ലേ, സമ്മതിച്ചേ പറ്റും. ആ ഒരു വിഷയം നീ കാണാൻ പറ്റില്ല. അതിലെനിക്ക് വളരെ വിഷമം തോന്നുന്നുണ്ട്. കാരണം ഞാൻ ഒരുപാട് ലേറ്റായിപ്പോയി, ആ വിഷയം എനിക്ക് എടുക്കാൻ പറ്റില്ല. അപ്പൊ എന്തായാലും ഇന്നിവിടെ വാഗമണ് ചെയ്ത് നാളെ മോർണിംഗ് ഞാൻ ഇവിടെ നിന്ന് വിടുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഇപ്പൊ ഇരുട്ടായി, ഇപ്പൊ രാത്രി ഡ്രൈവ് മാക്സിമം ഒഴിവാക്കുന്നുണ്ട്. കണ്ടല്ലേ ഓൾമോസ്റ്റ് ഇതാണ് ആ ഒരു വഴിയുടെ അവസ്ഥ. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോഴല്ല ആളുടെ നല്ല പ്രശ്നമാണ് ഇവിടുത്തെ ആ ഒരു വഴി കാണുന്നത്. ഏറ്റവും ടോപ്പിൽ എത്രയും പെട്ടെന്ന് ഓടിക്കയറണം. കാര്യം നമുക്ക് പോകാനുള്ള സമയമായി കേട്ടോ, ലൈറ്റും കുറഞ്ഞു. ഏറ്റവും ടോപ്പിൽ ഒരു ജീപ്പ് കയറി അത് താഴ്ത്തിറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും ടോപ്പിലാണ്, 12 കിലോമീറ്റർ മാറിയാണ് ഈ കുരിശുമല സ്ഥിതി ചെയ്യുന്നത്. ഇപ്പൊ ഈ ലൊക്കേഷനിൽ വാഗമണ്ണിലെ കുരിശുമല, വാഗമണ്ണിലെ കുരിശുമലല്ല ഞാനിപ്പോ നിൽക്കുന്നത്, വാഗമണ്ണിലെ കുരിശുമലയാണ്. ഇവിടെ ഏകദേശം മണിയിപ്പോ 5:30 പോണ്. എന്തായാലും ക്ലൈമറ്റ് നല്ല മോശമാണ്, ക്ലൈമറ്റിന്റെ സാഹചര്യവും ക്ലൈമറ്റും എല്ലാം മോശമാണ്. അപ്പം നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് മോശമായ ക്ലൈമറ്റാണ്. എന്തായാലും കുരിശുമല എത്തി സമാധാനമായി. കാര്യം വാഗമണ്ണ് എത്തിയിട്ട് കുരിശുമല കണ്ടില്ല എന്നുള്ള ആ ഒരു പ്രശ്നം ഈ വരത്തില്ലല്ലോ. അപ്പം എന്തായാലും വാഗമണ്ണ് വരുന്ന ആൾക്കാർ ഉറപ്പായിട്ടും ഈ കുരിശുമല വരണം. അപ്പം എന്തായാലും പക്ഷേ ഈ കുരിശുമലയിലെ വ്യൂ എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത ഇവൻ്റല്ലേ, അഗാധമായ കൊക്കയാണ് താഴോട്ട് കിടക്കുന്നത്. ഇവിടെ ഒരു അങ്ങനത്തെ ഒരു ഇപ്പോഴേ ഈ കുരിശുമല തീർത്ഥാടനം കഴിയതേ ഉള്ളൂ. കണ്ടില്ലേ, ഇപ്പം ഞാൻ ഒറ്റയ്ക്കാണ്, നല്ല കാറ്റുണ്ട്, അത്യാവശ്യം ഡേഞ്ചറായ ഒരു സ്ഥലം കൂടെയാണ് ഈ കുരിശുമല ഇരിക്കുന്ന ആ ഒരു പൊസിഷൻ. കാര്യം കാറ്റ് ഓവറാണെങ്കിൽ നമ്മൾ ഏകദേശം താഴെ നല്ല ഏകദേശം നല്ല അടിത്താഴ്ചയിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അധികം താഴോട്ട് പോകുന്നില്ല. എന്തായാലും ഞാൻ ഓൾമോസ്റ്റ് ഇവിടുത്തെ വിശേഷങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടല്ലേ. ഇത് കുരിശുമല, കുരിശിരിക്കുന്നു. ചോദിച്ചപ്പം ഇവിടുത്തെ വാഗമണ്ണിലെ കുരിശുമല എന്നാണ് പറഞ്ഞത് അവർ. എന്തായാലും അതെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. ഇത് റോഡേ പോകുമ്പോൾ ഇത് കാണാൻ പറ്റും, പക്ഷെ ഇത് നമുക്കിത് കുറച്ച് മുമ്പോട്ട് കാണാൻ പറ്റുള്ളൂ. എന്തായാലും ഇവിടെ വന്നപ്പം കണ്ടില്ലെങ്കിൽ മോശം, ഇപ്പം തണുപ്പ് ഇറങ്ങി കോട വന്ന് തുടങ്ങിയ സമയമാണ്. കണ്ടില്ലേ കോടയൊക്കെ ഏകദേശം വന്ന് തുടങ്ങി വാഗമണ്ണിലെ. അത്യാവശ്യം നല്ല സീനറിയാണ് എന്തൊക്കെ പറഞ്ഞാലും. ഞാനെൻ്റെ ടോപ്പിലൊരു വ്യൂ കാണിച്ചു നിങ്ങൾക്ക്. ഇപ്പം വാഗമണ്ണിലെ കുരിശുമലയിലാണ് നിൽക്കുന്നത്. ഇവിടെ കുരിശുമല എന്നാ പറഞ്ഞത് ചോദിച്ചപ്പോൾ. ഇതിന്റെ ടോപ്പിലെ വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. കണ്ടില്ലേ ഓ മൈ ഗോഡ്, ഹലോ. ഈ റോഡില്ലാത്ത വഴിയിൽ കൂടെ എന്ത് കഷ്ടപ്പെടണം അവർ ആ വണ്ടി ഇറക്കണം മതി. എന്തൊക്കെ പറഞ്ഞാലും ആ ഇത്രയും മല, നമ്മൾ ഉദ്ദേശിക്കുമ്പോഴല്ലേ ഈ മല വരുന്നത്. കണ്ടില്ലേ ആ വണ്ടി സെറ്റ് ഇറങ്ങി പോയി. എടീ എടീ എടീ, നീ ഇവിടെയും വന്നാ, നീ പോണോ? ശേ ഡീ എടീ പെണ്ണ, നീ നീ എവിടെ പോണത്? ഡീ നീ എവിടെ പോണത്? നീ എവിടെ പോണത്? നീ വാ വാ. ഡീ ഡീ ജോലി, നീ എവിടെ പോണത്? ബൈ ബൈ.
ഇപ്പൊ ഞാൻ നിൽക്കുന്നത് വാഗമണിലെ കുരിശുമലയാണ്, അല്ലെങ്കിൽ കുരിശുമല. എന്റെ ബാക്കിലാണ് കുരിശുമല, രണ്ട് കുരിശുമല, സോറി രണ്ടല്ല, ഇഷ്ടംപോലെ കുരിശുമലയാണ്. അറിയത്തില്ല കേട്ടോ, ചോദിച്ചപ്പോ കുരിശുമല എന്നാ പറഞ്ഞത്. എന്തായാലും ഓൾമോസ്റ്റ് ഒരു അഞ്ചാറ് കുരിശ് താഴെ മൊത്തം കാണുന്നുണ്ട്. ടോട്ടലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏകദേശം വലിയ കുരിശാണ് നിൽക്കുന്നത്. അപ്പൊ അത് മാത്രം ഇവിടെ നല്ല കിട്ടില്ല സീനിയറാണ് ഇവിടെ വരികയാണെങ്കിൽ. കറക്റ്റ് പറയണെങ്കിൽ ലൊക്കേഷൻ നിങ്ങൾക്ക് ഞാൻ പിൻ ചെയ്തേക്കാം. എന്തായാലും ഒരു രക്ഷയില്ലാത്ത സീനറി. അത് മാത്രമല്ല, ഞാനിങ്ങനെ കല്ല് ഡേഞ്ചറുമാണ്, ആടാൻ ചാൻസ് ഉണ്ട്, ആടിക്കൊണ്ടിരിക്കുകയാണ്. ഏത് വിഷയത്തിൽ താഴെ പോവാം. അപ്പോൾ ഇവിടുത്തെ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഫുൾ വീഡിയോ ഞാൻ ഉടനെ വരുന്നുണ്ട്. തൽക്കാലം ഞാനിപ്പോൾ അതിൻ്റെ പേയാണ്, കണ്ടില്ലേ, കാല് തെറ്റിയാൽ താഴെ പോവും. എന്തായാലും ഓക്കെ ബൈ.